സിപിഐഎം പ്രവർത്തകർക്ക് ആവേശമാണ്. പി ജയരാജൻ എന്ന പേര് പോലും, അതുകൊണ്ട് തന്നെ വടകരയിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി ജയരാജനെ സ്വീകരിക്കാൻ എങ്ങും സിപിഐഎം പ്രവർത്തകരുടെയും ഒപ്പം എൽഡിഎഫ് പ്രവർത്തകരുടെയും ആവേശമാണ്. മണ്ഡലത്തിലെങ്ങും ഈ ആവേശം കാണാം. കാരണം അദ്ദേഹം ഇപ്പോൾ എത്തി നിൽക്കുന്നത് നാലാം ഘട്ട പ്രചരണത്തിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ബഹുദൂരം മുന്നിലേക്ക് പോയി. എതിർ സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് പി ജയരാജൻ ഏറെ മുന്നിലാണ് പ്രചരണത്തിൽ. നിരവധി ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ UDFഉം ഒപ്പം NDA അടങ്ങുന്ന BJPയും ആരോപിക്കുന്നത്. ഒരു കൊലയാളി എന്ന നിലയിൽ അദ്ദേഹത്തെ പരസ്യമായി അധിക്ഷേപിക്കുമ്പോൾ അദ്ദേഹം അതിനെ സൗമ്യമായാണ് എതിരിടുന്നത്. കാരണം മരണത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടു വന്ന ആളാണ് പി ജയരാജൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അറിയുന്നവർക്ക് കൃത്യമായി അറിയാം ആരാണ് പി ജയരാജൻ എന്നത്. RSSകാരാണ് അദ്ദേഹത്തെ വെട്ടി മൃതപ്രായനാക്കി മരിച്ചുവെന്ന് ഉറപ്പാക്കി അതിനുശേഷം പോയത്. അതുകൊണ്ട് തന്നെ പി ജയരാജനെതിരായ ഇത്തരം ആരോപണങ്ങൾ ആ മണ്ഡലത്തിൽ ഏൽക്കില്ല എന്ന് തന്നെയാണ് പി ജയരാജനും ഒപ്പം തന്നെ അദ്ദേഹത്തെ അറിയുന്നവരും വിശ്വസിക്കുന്നതും അത്തരത്തിലാണ് കരുതുന്നതും. പക്ഷേ എതിരാളികൾ അദ്ദേഹത്തെ വ്യക്തിപരമായി ഇങ്ങനെ ആക്ഷേപിക്കുമ്പോൾ അദ്ദേഹം അതിന് രാഷ്ട്രീയമായാണ് മറുപടി നൽകുന്നത്. കാരണം രാജ്യത്തെ ഏറ്റവും വലിയ ഭീഷണി RSS അടങ്ങുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികളും ഒപ്പം കോൺഗ്രസുമാണ് എന്ന് അദ്ദേഹം കൃത്യമായി തൻ്റെ രാഷ്ട്രീയ നിലപാട് മണ്ഡലത്തിൽ വ്യക്തമാക്കുന്നു. പേരാമ്പലയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണം ആരംഭിച്ചത്. തുറന്ന വാഹനത്തിലായിരുന്നു അദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങിയത്. മുൻപിൽ വലിയ ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടുകൂടി DYFI പ്രവർത്തകരും CPIM പ്രവർത്തകരും LDF പ്രവർത്തകരും അണിചേർന്നു. അതോടുകൂടി അണികളുടെ വികാരം അണപൊട്ടി ഒഴുകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനോട് സംസാരിക്കാനും ഇടപെടാനും അണികൾ തിങ്ങിക്കൂടി. ഇടയ്ക്ക് വച്ച് DYFI പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ ചിത്രം ആലേഖനം ചെയ്ത വെളുത്ത ഷർട്ട് ഇട്ടുകൊണ്ടായിരുന്നു, വെളുത്ത ബനിയൻ ഇട്ടുകൊണ്ടായിരുന്നു പ്രചരണ രംഗത്ത് ഇറങ്ങിയത്. അദ്ദേഹത്തിന് DYFI യൂത്ത് ബ്രിഗേഡിൻ്റെ ഗാർഡ് ഓഫ് ഓണറും നൽകി. അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. നേതാവ് പി ജയരാജൻ സംസാരിക്കുന്നു. പ്രിയപ്പെട്ട യൂത്ത് ബ്രിഗേഡ് വളണ്ടിയർമാരെ, സഹോദരി സഹോദരന്മാരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ ഇവിടെ നേരത്തെ സംസാരിച്ചു. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ TK രാമകൃഷ്ണൻ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ലോക്താന്ത്രിക് ജനതാദളിൻ്റെ നേതാവ് ശ്രീ KP മോഹൻ ഉൾപ്പെടെയുള്ള LDFിൻ്റെ നിരവധി നേതാക്കന്മാരിവിടെയുണ്ട്. ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി എന്ന നിലക്കുള്ള എൻ്റെ പൊതുസ്വീകരണ പരിപാടി ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് യൂത്ത് ബ്രിഗേഡിൻ്റെ ഈ പരിപാടി ഇവിടെ നടക്കുന്നത്. നേരത്തെ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ശ്രീ TP രാമകൃഷ്ണൻ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വടകര മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി എന്നെ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇടതുപക്ഷ വിരുദ്ധന്മാർ നിരവധി അപവാദ പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ അതൊന്നും കണക്കിലെടുക്കില്ല എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചില മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയമെന്ന് വിശേഷിപ്പിച്ച ഈ കേരളത്തെ
ഇന്നത്തെ കേരളമാക്കി മാറ്റിയവർ നവോത്ഥാന പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമാണ്. ആ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയാണ് ഇന്ന് അപവദിക്കാൻ വലതുപക്ഷ ശക്തികൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എപ്പോഴും ജനസേവനത്തിൻ്റെ രംഗത്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലകൊള്ളുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വടകര മണ്ഡലത്തിലെങ്ങും രൂപീകരിക്കപ്പെട്ട യൂത്ത് ബ്രിഗേഡ്. ആ യൂത്ത് ബ്രിഗേഡ് ജനങ്ങൾക്ക് സേവനം നൽകാനുള്ള ഒരു സന്നദ്ധ സേനയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലെമ്പാടുമുള്ള കിടപ്പ് രോഗികളെ വീടുകളിലേക്ക് പരിചരിക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണ് യൂത്ത് ബ്രിഗേഡ് വഴി ഇവിടെ നടപ്പാക്കുന്നത്. തീർച്ചയായിട്ടും പാലിയേറ്റീവ് സംവിധാനം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തമായി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതിനുള്ള യുവാക്കളുടെ ഇടപെടലാണ് യൂത്ത് ബ്രിഗേഡ് രൂപീകരണത്തിലൂടെ നടപ്പാക്കപ്പെടുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സമകാലിക രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തിയും ഒപ്പം ബി ജെ പിയെയും കോൺഗ്രസിനെയും എതിർത്ത് തോൽപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയുമാണ് അദ്ദേഹം പ്രധാനമായും എടുത്തു പറയുന്നത്. രാഷ്ട്രീയമായി തന്നെയാണ് അദ്ദേഹം തനിക്കെതിരായി വരുന്ന ആരോപണങ്ങളെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ രാഷ്ട്രീയമായി നേരിടാൻ എതിരാളികൾക്ക് പാടാണ്, അല്ലെങ്കിൽ എതിരാളികൾക്ക് ബുദ്ധിമുട്ടേണ്ടി വരും എന്നുള്ള നിലപാട് തന്നെയാണ് സി പി ഐ എമ്മും എൽ ഡി എഫും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം. ബി ജെ പിക്കും കോൺഗ്രസിനും എതിരായിട്ടുള്ള രാഷ്ട്രീയമാണ്, വർഗീയ ഫാസിസത്തിനും. പി ജയരാജനെ സ്വീകരിക്കാൻ മന്ത്രി ടി പി രാമകൃഷ്ണൻ, മുൻമന്ത്രി കെ പി മോഹനൻ, സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ എന്നിവരും എത്തിയിരുന്നു. അക്രമ രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരെ അപവാദ പ്രചരണം ബി ജെ പിയും യു ഡി എഫും ഒരുപോലെ നടത്തുകയാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഏതായാലും ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ ജയരാജൻ രാഷ്ട്രീയമായി നേരിടുകയാണ്. അണികളുടെ വികാരം അദ്ദേഹത്തിന് മനസ്സിലാകും. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ അണികൾക്ക് ആവേശമാണ് എന്നും അത്തരത്തിലാണ് കണ്ണൂരിൽ പി ജയരാജൻ പ്രവർത്തിച്ചിരുന്നത്. കണ്ണൂരിൻ്റെ മുൻ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ സി പി ഐ എമ്മിൻ്റെ ഏറ്റവും കരുത്തുറ്റ ഘടകമാണ് കണ്ണൂരിലേത്. അതിൻ്റെ അമരക്കാരൻ എന്ന നിലയിൽ പി ജയരാജന് താഴെത്തട്ടിൽ വരെയുള്ള അണികളുമായും പ്രവർത്തകരുമായും അടുത്ത ബന്ധമുണ്ട്. പേരെടുത്ത് വിളിക്കത്തക്ക വിധത്തിലുള്ള ബന്ധമാണ് എല്ലാവരോടും പി ജയരാജൻ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അദ്ദേഹത്തിന് ഭൂരിപക്ഷം കൂടും എന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ. വിജയസാധ്യത ഇപ്പോൾ തന്നെ ആയിക്കഴിഞ്ഞു. അദ്ദേഹം വിജയിക്കും എന്നുള്ള ദൃഢ നിശ്ചയത്തിലാണ് അവിടുത്തെ എൽ ഡി എഫ് പ്രവർത്തകർ. അദ്ദേഹവും അത്തരത്തിലാണ് പങ്കുവയ്ക്കുന്നത്. പക്ഷേ തനിക്ക് ഭൂരിപക്ഷം ഉയരും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ആത്മവിശ്വാസത്തിലുമാണ്. ഏതായാലും പി ജയരാജനെ കാണാൻ അണികൾ ദൂരദേശത്തു നിന്ന് പോലും എത്തിച്ചേരുകയാണ്. അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകരണം ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തുന്നു.